തുമ്മേര് കോൻഹോ കനു എന്ന് പറയുന്നതിൻ്റെ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കി ഭാഗം അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് രാധ കണ്ണനെ തൻ്റെ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കണ്ണൻ തൻ്റെ ആരാണ് സുഹൃത്താണോ സഹോദരനാണോ ബന്ധുവാണോ അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യമാണോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞാണോ അങ്ങനെ അങ്ങനെ പല പല സംശയങ്ങളിലൂടെ രാധ കടന്നു പോവുകയാണ് ഓരോരോ ഇൻസിഡൻസ് ആയിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ രാധയ്ക്ക് കണ്ണൻ അതാണെന്നൊക്കെ തോന്നുകയാണ് ഓരോന്നായിട്ടും തോന്നുകയാണ് അപ്പോൾ మరెల్లവരുടെ పరిహాసం మొన్నా రాధికర్ విషయం ఏయల్ల అపో అడిత వరిగళ్ళేకు పో లేకిన్ జబ్ తుమ్మీనే బంధు తేజ్ సే ప్రదీప్త్ హోకర్ ఇంద్ర కో లల్కారా హే కాలీ కి ఘోజ్ మే విశైలీ యమునా కో మత డాలా హే తో ముచే అకస్మాత్ లగా హే కి మేరే అంగ అంగ సే జ్యోతి ఫూటి పడ్ రహీ హే తుమారి శక్తి తో మే హి హూ तुम्हारा संबल तुम्हारी തുമാര സമ്പൽ തു യോഗ ഈ സ്ഖിൽ പാരാവാർമി പരിവ്യാപ്തോ വിരാട് സീമാഹീൻ അദമ്യ ദുർദാന്ത് അപ്പോൾ രാധയ്ക്ക് തൻ്റെ കുഞ്ഞായി തോന്നിയ അല്ലെങ്കിൽ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഞാൻ കെയർ ചെയ്യേണ്ട ഒരു കൊച്ചു കുഞ്ഞാണ് കണ്ണൻ എന്ന് തോന്നിയ ഒരു നിമിഷം ആ നിമിഷത്തിൽ നിന്ന് പിന്നീട് രാധയ്ക്ക് തോന്നുന്നതാണ് ജബ് തുമിനേ ബന്ധു തേജസ് പ്രദീപ്ത് ഹോക്കർ ഇന്ദ്രുക്കോ ലൽക്കാരാഹെ ഇതേ കണ്ണനാണ് അതായത് മഴ പെയ്തപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ രാധ സംരക്ഷിച്ച അതേ കണ്ണനെ കുറിച്ചിട്ട് രാധ ഓർക്കുകയാണ് ഇതേ കണ്ണനാണല്ലോ ഇന്ദ്രനോട് ഏറ്റുമുട്ടിയത് ഇന്ദ്രന്റെ കോപത്താൽ ആ വൃന്ദാവനത്തിൽ മുഴുവൻ പ്രളയം വന്ന സമയത്ത് അതായത് ആ പ്രളയത്തെക്കുറിച്ച് പറയുന്നത് ഏഴ് പകലും ഏഴ് രാത്രിയും ഉണ്ടായി എന്നാണ് ആ പ്രളയത്തിലാണ് തൻ്റെ ഒരു കുഞ്ഞു വിരലുകൊണ്ട് ആ ഗോവർദ്ധന പർവ്വതം ഉയർത്തി അവിടെയുള്ള സകല നാട്ടുകാരെയും കണ്ണൻ അതിൻ്റെ താഴെ സംരക്ഷിച്ചത് അവർക്ക് ആശ്രയമൊരുക്കിയത് അപ്പോൾ ആ തേജസ്സേ പ്രദീപ് ഹോക്കർ ഇന്ദ്രകോ ലൽക്കാർനെ വാല കൃഷ്ണൻ ഇന്ദ്രനെ ലൽക്കാർനെ വാല ഇന്ദ്രനെ വെല്ലുവിളിച്ച അതേ കണ്ണൻ തേജസ്സേ പ്രദീപ്ത ഹോക്കർ തേജെന്ന് പറഞ്ഞാല് അപ്നി സർവ്വശക്തിയൊക്കെ സാത്ത് അല്ലെ ഭൂരിശക്തിയിലേക്കർ അപ്പോൾ തൻ്റെ മുഴുവൻ ശക്തിയും സംഭരിച്ചു സ്കി ദീപ്തിമേ അതിൻ്റെ പ്രകാശത്തിൽ ഒരു ജനതയെ മുഴുവൻ സംരക്ഷിച്ച അല്ലെങ്കിൽ ഇന്ദ്രനെ വെല്ലുവിളിച്ച അതേ കണ്ണൻ കാളി കി ഖോജുമേം വിഷൈലി യമുനാക്കോ മതിടാ കണ്ണനെ കുറിച്ച് നമുക്കറിയുന്ന മറ്റൊരു കഥയാണ് യമുനയെ വിഷലിപ്തമാക്കുന്ന കാളിയൻ എന്ന നാഗം അപ്പോൾ അത് മറ്റുള്ള ജീവികളെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്ന ആ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചിരുന്ന കാളിയൻ ആ കാളിയ മർദ്ദനത്തിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും ശക്തിമാനായ ആ ഒരു നാഗത്തെ കാളിയ നാഗത്തെ ഉസ്കീ ഖോജ്മയും അതിനെ അന്വേഷിച്ചുകൊണ്ട് വിഷൈലി യമുനാക്കോ യമുനയുടെ ജലത്തെ വിഷലിപ്തമാക്കിയത് കാളിയനാണ് അപ്പോൾ ആ യമുനയുടെ വിഷലിപ്തമായ ജലത്തിൽ വെച്ച് കാളിയനെ മധു ഡാലാ ഹെ കാളിയനെ കൊന്നുകളഞ്ഞ കാളിയനെ കാളിയ മർദ്ദനം ചെയ്ത ആ കണ്ണൻ അപ്പോൾ അത്രയും ശക്തിശാലിയായ ആ കണ്ണൻ അങ്ങനെയുള്ള കണ്ണനെയാണ് ഒരു കുഞ്ഞിനെ പരിലാളിക്കുന്നത് പോലെ ഞാൻ സംരക്ഷിക്കുന്നതെന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു തോ മുെ അകസ്മാകാ ഹെ ആകസ്മികമായി അല്ലെങ്കിൽ അടുത്ത മൊമെൻറ്റിൽ തന്നെ മുചെ ലഗാ എനിക്ക് തോന്നി കി മേരെ അങ് അങ് സെ ജ്യോതി ഫൂട്ടി പട്രഹി ഹെ തുരി കണ്ണനെ കണ്ണനെക്കുറിച്ചുള്ള രാധയുടെ അടുത്ത ഫൈൻഡിങ് ഇതാണ് കണ്ണൻ്റെ ആ ശക്തിയെല്ലാം ഞാൻ തന്നെയാണ് കണ്ണന് ആ സമയത്തൊക്കെ ലഭിക്കുന്ന അതായത് ഇന്ദ്രനെ വെല്ലുവിളിക്കാൻ കാളിയ മർദ്ദനം ചെയ്യാൻ ഒക്കെ കണ്ണന് ലഭിച്ച ആ ശക്തി മറ്റൊന്നുമല്ല അത് ഞാൻ തന്നെയാണ് അതായത് രാധയുടെ തന്നെ ശക്തി അപ്പോൾ പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള ഒരു യോഗം പുരുഷൻ്റെയും പ്രകൃതിയും അപ്പോൾ കണ്ണൻ പുരുഷനും രാധ പ്രകൃതിയുമാണ് അപ്പോൾ ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് രാധയുടെയും കൃഷ്ണൻ്റെയും ആ സമ്മിലൻസേ അല്ലെങ്കിൽ അവരുടെ ആ ഒരു യോഗസേ ഹീ പൂർണ്ണശക്തി ഹോത്തിഹെ ശക്തിക്കാ ഉദയ ഹോത്തിഹെ രാധാ കൃഷ്ണൻ്റെ സംഗമം കൊണ്ടാണ് അല്ലെങ്കിൽ ആ പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള ആ യോഗം കൊണ്ടാണ് ഇഷ യോഗമായ സംഭവിക്കുന്നത് അല്ലെങ്കിൽ വൈഷ്ണവ സമ്പ്രദായത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാധയെയാണ് കൃഷ്ണൻ്റെ ശക്തിയുടെ സ്വരൂപമായി ഭഗവാൻ കൃഷ്ണൻ്റെ ശക്തിയുടെ സ്വരൂപമായിട്ട് വൈഷ്ണവ സമ്പ്രദായത്തിൽ പറയുന്നത് രാധയെയാണ് അവിടെ കണ്ണനേക്കാൾ മഹത്വം കൊടുത്തിരിക്കുന്നത് രാധയാണ് കണ്ണൻ്റെ ശക്തി എന്ന് പറയുന്നത് തന്നെ രാധയാണെന്നാണ് അല്ലെങ്കിൽ രാധയുടെ ശക്തിയുടെ ബലത്തിലാണ് കണ്ണൻ എല്ലാം ചെയ്യുന്നതെന്നാണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ പറയുന്നത് അതായത് രാ കണ്ണൻ്റെ ശക്തി രാധയാണ് അപ്പോൾ അങ്ങനെ സ്ത്രീ രൂപത്തിൽ രാധ എന്ന ആ സ്ത്രീ രൂപത്തിലാണ് ഈശ്വരൻ്റെ ലീലകൾ സംഭവിക്കുന്നത് അതായത് രാധയുടെ ശക്തിയുടെ ബലത്തിലാണ് പ്രഭുവിൻ്റെ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകളെല്ലാം സംഭവിക്കുന്നത് എന്നാണ് വൈഷ്ണവ സമ്പ്രദായം പറയുന്നത് അതായത് രാധ ഹി പൂർണ്ണശക്തി ഹെ രാധയാണ് സമ്പൂർണയായ ശക്തി ദോനവും ഏക്ക് ഹീ സ്വരൂപ് ഹെ രാധയുടെ ശക്തി പകർന്നെടുത്താണ് കണ്ണൻ ലീലകളെല്ലാം ചെയ്തിട്ടുള്ളത് എന്നാണ് വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള വിശ്വാസം അപ്പോൾ അവിടെ കണ്ണനേക്കാൾ മഹത്വം കൊടുത്ത് അവർ അവരുപാസിച്ചിട്ടുള്ളത് വൈഷ്ണവ സമ്പ്രദായത്തിൽ രാധയെയാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് രാധേശ്യാം എന്നാണ് പറയുന്നത് രാധേശ്യാം അപ്പോൾ രാധാകൃഷ്ണൻ രാധേഷ്യാം എന്നൊക്കെയുള്ള ആ ഒരു ഓരോ പറച്ചിലുകളിലും ഉള്ളത് എന്താന്ന് വെച്ചാൽ ആ സമ്പൂർണമായ ശക്തി എന്ന് പറയുന്നത് സ്ത്രീയാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ യോഗം പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള യോഗം പ്രകൃതി ഹീ മായാഹെ പ്രകൃതി തന്നെയാണ് രാധ തന്നെയാണ് ആ ശക്തി കണ്ണന്റെ ശക്തി എന്ന് പറയുന്നത് രാധയാണെന്നുള്ള ആ ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് അടുത്ത വരികളിൽ പറയുന്നത് അതായത് ഇത്രയും ശക്തിശാലിയായ കണ്ണൻ എന്ന് രാധ കണ്ണനെക്കുറിച്ച് പറഞ്ഞിട്ട് കാളിയ മർദ്ദനം ചെയ്ത ഇന്ദ്രനെ തോൽപ്പിച്ച ആ കണ്ണനെക്കുറിച്ച് പറഞ്ഞ ശേഷം രാധ പറയാണ് ആ ശക്തി വാസ്തവത്തിൽ ഞാൻ തന്നെയല്ലേ കണ്ണൻ ആ സമയത്ത് ശക്തി പകർന്നു കൊടുത്തതൊക്കെ ഞാൻ തന്നെയല്ലേ അക്കസ്മാത് മേരെ അങ്ക് അങ്കു സെ ജ്യോതി ഫൂട്ട് പടർ ഹെ ആ ഓരോ വേളകളിലും എൻ്റെ ശരീരത്തിൽ നിന്ന് ആകസ്മികമായി ജ്യോതി ഫൂട്ട്പെടുത്തി ഹെ ഉണ്ടാകുന്ന ആ ഒരു ജ്യോതി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്കുണ്ടാകുന്ന ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു ജ്യോതിസ് പുലിംഗങ്ങൾ അതൊക്കെയാണ് മേ തുമാരി ശക്തി ഹും ഞാൻ തന്നെയാണ് നിൻ്റെ ശക്തി തുമാരാ സമ്പൽ നിൻ്റെ ഈ ബലം നിൻ്റെ കരുത്ത് തുമാരി യോഗയാ യോഗയാ എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞത് അതായത് രാധാ കൃഷ്ണക്കെ യോഗ കി മാസേ പൂർണ്ണശക്തി അതാണ് യോഗമായാധാ ഓർ കൃഷ്ണ ദോനോ കെ യോഗ സെ പൂർണ്ണശക്തി പുരുഷ പ്രകൃതി കാ യോഗ ഹി യോഗമായ യോഗമായാ ഹൈ വീഡിയൻ മിഥോളജി ഹൈ അപ്പോൾ അങ്ങനെ അതാണ് പറയുന്നത് മേഹി തുമാറാരാ സംബൽ ഹൈന്ദ ശക്തി ഞാനാണ് തുമാറി യോഗമായാ മേഹി ഹോ ഈ നിഖില് പാരമേഹി പരിവ്യാപ്തവും നിഖില് മനെ സമ്പൂർണ്ണ സമസ്ത് സാര എന്നൊക്കെയാണ് നിഖിൽ അഖില് എന്ന് പറയും സമ്പൂർണമായ അപ്പോൾ ഈ നിഖില് പാരാവരുമേ പാരാവരു മനെ സമുദ്ര പാരാവാരുമേ ഇസ് നിഖില് പാരാവരുമേഹി പരിവ്യാപ്തവും ഈ സമ്പൂർണമായ ലോകത്ത് ഈ സമ്പൂർണമായ ലോകത്തിൽ അല്ലെങ്കിൽ സമുദ്രം പോലെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമ്പൂർണമായ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ മേഹി പരിവ്യാപ്തഹും ഞാൻ തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത് എൻ്റെ ശക്തി തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത് ആ ശക്തി ആവാഹിച്ചാണ് കണ്ണൻ ഓരോ ലീലകളും ആടിയിട്ടുള്ളത് മേ വിരാട് സീമാഹീൻ അദമ്യ ദുർദാന്ത് ശക്തി ഹൂം അപ്പം തൻ്റെ ആ കുറിച്ച് തന്നെയാണ് രാധ അവിടെ പറയുന്നത് ആ രാ ശക്തി എങ്ങനെയുള്ളതാണ് ഉസ്കി കൊയി ഓ വിരാട് ഹെ വിരാട് ഹെ വിരാട് മാനെ അത്യന്തി വിശാലഹേ എന്നാണ് വളരെ വിശാലമായതാണ് സീമാഹീന ഹൈസ് കോ സീമ നഹി ഹോത്തി അതിരുകൾ ഇല്ലാത്തതാണത് ഓർ വോ അദമ്യ ഹെ അദമ്യ മാനേസ്ക നിയന്ത്രണം കസാ ഓ ബേക്കാബു ഹെ ആർക്കും നിയന്ത്രിക്കാനാകാത്ത ആ ഒരു ശക്തിയാണ് ദുർദാന്ത് ഹെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രാപ്യമല്ലാത്തത് അപ്രാപ്യഹെ മറ്റുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്ര അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിയന്ത്രിക്കാനാകാത്തത്ര അത്രയും സീമാഹേന് അതിരില്ലാത്ത വിരാട് വിരാടമായത് അല്ലെങ്കിൽ വളരെ വിശാലമായത് അങ്ങനെയുള്ള ഒരു ശക്തിയാണ് ഞാൻ ആർ മേയ്സ് നിഖില് പാരാവാരമേ പരിവ്യാപ്ത ഹോം മേ സമ്പൂർണ്ണ പ്രപഞ്ചമേ പരിവ്യപ്ത ഹവും മേരി ശക്തി സമ്പൂർണ്ണ പ്രപഞ്ചമേ വ്യാപ്ത വ്യാപ്തഹ അപ്പോൾ അതിനെക്കുറിച്ചാണ് അവിടെ രാധ പറയുന്നത് അപ്പം അങ്ങനെയുള്ള എൻ്റെ ശക്തി രാധയുടെ ശക്തിയെക്കുറിച്ച് രാധ തന്നെ പറയുന്നത് എങ്ങനെയാണ് എന്താണ് വിരാട് ഹെ സീമാഹീന ഹെ അദമ്യ ഹെ ദുർദാന്ത് ഹെ അവർ ഈ സ്നിഖിൽ പാരാവാമേ പരിവ്യപ്ത് ഹേ അങ്ങനെയുള്ള ആ ശക്തി അത് തന്നെയാണ് തുമാര സമ്പൽ ഓഹി തുമാരിയോഗുമായ ഹേ എന്നാണ് രാധ പറയുന്നത് അപ്പോൾ അതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു അതായത് ഭഗവാൻ കൃഷ്ണ ജബ് गुस्से में आकर इंद्र को ललकार देता है और जो काली यमुना के विषैले यमुना के जल को विषैला बन देता है उसका मंधन करता है तो उस कृष्ण की शक्ति जो है और उसके बारे में राधा कर रही है कि उसकी शक्ति में ही हूँ जब कृष्ण इन सारी लीलाएँ करते हैं तो उसके लिए जो कृष्ण को जो शक्ति प्राप्त होती है वो मुझसे ही है मुझसे एक जोड़ी फूट पड़ती है और मैं ही तुम्हारी शक्ति हूँ तुम्हारा संबल में ही हूँ तुम्हारी योगमाया में ही हूँ और मेरी यह जो शक्ति है वो संपूर्ण प्रपंच में परिव्याप्त है और यह शक्ति विराट है सीमाहीन है अदम्य है दुर्दांत है यानी संपूर्ण दुनिया में व्याप्त है अत्यंत विशाल है बेकाबू है किसी को इसका नियंत्रण नहीं कर सकता तो ऐसी शक्ति है मेरी और इसी शक्ति के सहारे ही कृष्ण ये सारी लीलाएं कर रहे हैं अब इवड़े राधा कह कृष्ण तरह कदम कृष्णन पर सीमाहीन अदम्य दुर्दांत പാരാവാർ സമുദ്രം പോലെ വ്യാപിച്ച് കിടക്കുന്ന എൻ്റെ ശക്തിയെ ആവാഹിച്ച് ലീലകൾ ചെയ്യുന്ന മഹാപ്രഭുവാണ് കണ്ണൻ എന്നാണ് അവിടെ രാധ കണ്ണനെ കണ്ടെത്തുന്നത് അടുത്ത വരികൾ കിന്ദു ദുശ്രേഹി ക്ഷാണ് ജബ് തും നേതസ്ലതാ കുഞ്ചുമേം ഗഹ്രാതി ഹു ഗോധൂലി വേലാമേം ആംകെക്ക് ബോരുക്കോ ചൂരു ചൂരുകർ ധീമേ സേ അഗ്നിക്ക് ചുട്കീമേം ഭരിക്കർ മേരെ സീമാന്ത് പർ ബിഖേരുദിയഹ ഗൈ മുരുമേ സി ജ്യോതി സി ഗതി അപ്പോ കണ്ണന്റെ ശക്തി തന്നെ ഞാനാണ് കണ്ണനേക്കാൾ അല്ലെ പ്രഭാവമുള്ളവൾ താനാണ് എന്ന് വിചാരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നിന്ന് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് രാധ അടുത്ത മറ്റൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ് അതായത് കണ്ണനേക്കാൾ ശക്തിയുള്ളവൾ അല്ലെങ്കിൽ കണ്ണനെ കൊണ്ട് ലീലകൾ ചെയ്യിക്കുന്നവൾ എന്നുള്ള ആ നിലയിൽ നിന്ന് അടുത്ത ക്ഷണം രാധ എവിടേക്കാണ് എത്തുന്നത് ദൂസരെ ഹി ക്ഷടുത്ത നിമിഷം തന്നെ ജബ് തും എത്ര പെട്ടെന്നാണ് നീ എന്നെ ഹതപ്രഭയാക്കിയത് ഇത്രയും ശക്തിശാലിയായി ഈ ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ പരന്നു കിടക്കുന്ന ശക്തിയായി വ്യാപിച്ചു നിന്ന നിന്നെ ഒരു നുള്ള് മാമ്പൂക്കൾ കൊണ്ട് നിമിഷ നേരം കൊണ്ട് എൻ്റെ ആ ശക്തിയൊക്കെ ഇല്ലാതാക്കി പെട്ടെന്ന് നിൻ്റെ നവവധുവാക്കി ലജ്ജാശീലയാക്കി നമ്രമുഖിയാക്കി ഒരു നിമിഷം കൊണ്ട് നീ മാറ്റിക്കളഞ്ഞു അപ്പോൾ ഞാൻ അത്രയും ശക്തിശാലിയാണ് എന്ന് ഞാൻ വിചാരിച്ചു അബ്തക് അപ്നാപ്കോ ഭൂരി ജഗതിക്ക് ശക്തിമാനത്തീതി രാധ ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും ശക്തിയാണ് ഞാനെന്ന് വിചാരിച്ചിരുന്ന രാധ പെട്ടെന്നാണ് സീമാബദ്ധ ഹോ ഗെയ് പെട്ടെന്ന് ഒരു അതിരിൽ വരച്ചിട്ട പോലെ തോന്നി രാധയ്ക്ക് കണ്ണൻ ചാർത്തിക്കൊടുത്ത ആ മാമ്പൂക്കളിലൂടെ സിന്ധു സീമൻ്റെ രേഖയിൽ ചാർത്തിക്കൊടുത്ത ആ മാമ്പൂക്കൾ കൊണ്ട് കണ്ണൻ വരച്ച ആ ഒരു രേഖയിൽ താൻ ഉടക്കി പോയി എന്ന് രാധയ്ക്ക് ഒരു നിമിഷം തോന്നുന്നു അക്കസ്മാത് വോ ലജ്ജാശീല ഹോജാത്തി പെട്ടെന്ന് ലജ്ജാവതിയായി പോകുന്നു കണ്ണൻ്റെ മുന്നിൽ ചൂളി പോകുന്നു ശക്തിഹീന ഹോജാത്തി സ്ത്രീ സഹജമായ ഒരു ലജ്ജ അവളിലേക്ക് വരികയും ശക്തി നഷ്ടപ്പെട്ട് ശക്തിയൊക്കെ ചോർന്നവളായി കണ്ണൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ആറ് ഉസ്കെ സീമന്തു പരാംകെ ബോർസെ കൃഷ്ണനെ ജോ ആംകാ ജോ ബോർ ബിഖേർ ദാഥസെ രാധ ഹത്പ്രഭുജാത്തി നിമിഷ നേരം കൊണ്ട് അവൾ ശക്തിശീല ശക്തിയില്ലാത്തവളായി മാറുന്നു അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്കാണ് രാധ നമ്മളെ കൊണ്ടുപോകുന്നത് അതായത് അടുത്ത നിമിഷം തന്നെ ഞാൻ ഇത്ര ശക്തിശാലിയാണെന്ന് വിചാരിച്ച് അടുത്ത നിമിഷം തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്ന എന്താണ് തുമനെ വേദസ്ലതാ കുഞ്ചുമയും അപ്പോൾ ആ എന്താ പറയുക ഔഷധ സസ്യങ്ങളൊക്കെ നിറഞ്ഞ ആ ഒരു കൊച്ചു കാട്ടിൽ ഗഹ്റാത്തി ഹു ഗോധൂലി വേലാമയും സായാന്ന സൂര്യൻ അതിൻ്റെ നേരത്തെ രശ്മികൾ വിതറുന്ന ആ ഒരു സായാഹ്നവേള ഗോധൂലി വേള എന്ന് പറയുന്നതാണ് ആ വേളയിൽ ആ സമയത്ത് ആംകേ ഏക്ക് ബോരുക്കോ ഒരു മാമ്പൂവ് ചൂരു ചൂരുക്കർ പൊടിച്ചുകൊണ്ട് ധീമേസേ അപ്നിക്ക് ചുട്കീമേം ബർക്കർ ഏക ചുട്കീമേ ഒരു ഞൊടി എൻ്റെ നെറുകയിൽ ചാർത്തിക്കൊണ്ട് ധീമേസെ പതിയെ ആ മാമ്പൂക്കൾ നീ കയ്യിലിട്ട് കശക്കി അതിനെ ഒരു ഞൊടിയിൽ എൻ്റെ നെറുകയിൽ ചാർത്തിക്കൊണ്ട് മേരെ സീമന് പർ ഭിഖേർതിയ എൻ്റെ രേഖയിൽ നീ അതിനെ ഭിക്കേർതിയ വ്യാപിപ്പിച്ചു അല്ലെങ്കിൽ ചാർത്തി തന്നു ആ സമയത്ത് തുമേ ഹതപ്രഭരഹ് ഇത്രയും ശക്തിശാലി എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഒരു നിമിഷം കൊണ്ട് ഹതപ്രഭയായിപ്പോയി അല്ലെങ്കിൽ ലജ്ജാശീലു ഹോ ഗയി എൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോയി മുഛലഗ ആ സമയത്ത് എനിക്ക് തോന്നി ഈ സ്നിഖില് പാരാവാരുമയും ഈ സമ്പൂർണമായ കടലുപോലുള്ള ഇത്രയും വിശാലമായ ഈ പ്രപഞ്ചത്തിൽ ശക്തി സി ജ്യോതി സി ഗതി സി ഫൈലിഹു മേ അപ്പോൾ ഈ പ്രപഞ്ചം സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും ശക്തിയായി ജ്യോതിയായി ഗതി ഗതിയായി ഗതി എന്ന് പറയുന്നത് വേഗമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നിയ വേഗം നിയന്ത്രിക്കുന്നവളായ പ്രകാശത്തെ നിയന്ത്രിക്കുന്നവളായ ശക്തിയെ നിയന്ത്രിക്കുന്നവളായ ഞാൻ അകസ്മാത് സിമായിഹും എത്ര പെട്ടെന്നാണ് ഞാൻ ചുരുങ്ങിപ്പോയത് സിമറ്റിന് ആ എന്താണ് ചൂളിപ്പോവുക പെട്ടെന്ന് ഞാൻ എത്ര പെട്ടെന്നാണ് ആ ഒറ്റ സിന്ദൂര രേഖ കൊണ്ട് ചുരുങ്ങിപ്പോയത് കണ്ണൻ്റെ മുന്നിൽ ലജ്ജാവതിയായി നിൽക്കുന്നത് ഒരു ഈ ലോകത്തിൻ്റെ മുഴുവൻ ശക്തി എന്ന് വിചാരിച്ച ഞാനാണ് ശക്തിയൊക്കെ ചോർന്ന് തലകുമ്പിട്ട് വ്രീളാവതിയായി ലജ്ജിച്ച് നാണിച്ച് നിൽക്കുന്നത് ഞാനാണ് സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും എന്ന് വിചാരിച്ച അതേ ഞാനാണ് ഇത്രയും നാണിച്ച് നിൽക്കുന്നത് അക്കസ്മാ ഹും ഞാൻ എത്ര പെട്ടെന്നാണ് എന്നിലേക്ക് ഒതുങ്ങിപ്പോയത് ചുരുങ്ങിപ്പോയത് സീമാമ്യം ബന്ധുകയും നീ വരച്ച ആ ഒരു സീമയിൽ ഞാൻ ബന്ധുകയും ബന്ധിക്കപ്പെട്ടു നീ എൻ്റെ നെറുകയിൽ ചാർത്തിയ എൻ്റെ സീമന്തരേഖയിൽ നീ ചാർത്തിയ ആ മാമ്പൂക്കൾ കൊണ്ട് ഞാൻ എത്ര പെട്ടെന്നാണ് സീമിത്തു ഹുകയും ചുരുങ്ങിപ്പോയത് എസാ ക്യോം ചാഹാ തുമെ കാൻ നീ എന്തിനാണ് കണ്ണാ അങ്ങനെ ആഗ്രഹിച്ചത് കാൻഹ് എസാ ക്യോം ചാഹാ എന്നെ അങ്ങനെ ചുരുക്കാൻ നീ എന്തിനാണ് കൃഷ്ണ ആഗ്രഹിച്ചത് അപ്പോൾ ഈ സമ്പൂർണ്ണ പ്രപഞ്ചക്ക് ശക്തിഹൂമേ സമ്പൂർണ്ണ ദുനിയക്ക് ശക്തിഹൂമേ എന്ന് വിചാരിച്ചിരുന്ന രാധ ആ രാധ इत्र पट्टनाना वो अपने आप को पूरी जगत की शक्ति मानती थी अब वो सीमाबद्ध हो गई है अचानक उसे कृष्ण द्वारा उसके मा उसके माथे पर जो आम के बोर बिखेर दिया गया था तो उससे वो हथप्रफ हो जाती है अकस्मात तो वह लज्जाशील हो जाती है शक्ति विहीन हो जाती है तो इसके बारे में राधा कह रही है अपो पिट्टन ना? അത്രയും ശക്തിശാലിയാണ് കണ്ണന് ശക്തി പകരുന്നവൾ എന്ന ഒരു ടൈറ്റിലിൽ നിന്ന് ഇറങ്ങി എത്ര പെട്ടെന്നാണ് മേം സീമാ മേം ബന്ധു കൈ ഹോം കണ്ണൻ്റെ ഒരു അടിമയെപ്പോലെ കണ്ണൻ വരച്ച സീമ സീമ എന്ന് പറഞ്ഞ ഒരു അതിരാണ് കണ്ണൻ വരച്ച ആ അതിരിൽ ചൂളി നിൽക്കുന്നവളായിപ്പോയത് ലജ്ജാശീലു ഹോ ഗി എത്ര പെട്ടെന്നാണ് ഞാൻ ലജ്ജാവതിയായി മാറിയത് അപ്പോൾ ശക്തി ശക്തിവിഹീനു ഹോകെ അപ്പോൾ ശക്തി ശീലധി അപ്പൊ ശക്തി വിഹീനു ഹോ ഗീ ഹെ അപ്പോൾ കണ്ണൻ കണ്ണന് ശക്തി പക പകരുന്നവളായിരുന്നു രാധയെങ്കിൽ ഇപ്പോൾ കണ്ണൻ കൊടുത്ത ആ മാമ്പൂക്കൾ കൊണ്ട് ലജ്ജാവതിയായി തലകുമ്പിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് രാധ അപ്പോൾ അവിടെ അതാണ് പറയുന്നത് മേ സീമാമേ ബന്ധുഗ് എന്നെ ഒരു സീമയിൽ ഒരു അതിരിൽ നീ തളച്ചിട്ടു എന്നാണ് സീമാമേ ബന്ധന എന്ന് പറയുന്നത് ഒരു അതിരിൽ നീ എന്നെ തളച്ചിട്ടു ക്യോം കിയാ കൃഷ്ണ തുനേസ എന്തിനാണ് കണ്ണാ നീ എങ്ങനെ ചെയ്തത് എന്നെ ഇങ്ങനെ തളച്ചിട്ടത് എന്തിനാണ് എന്ന് രാധ ചോദിക്കുന്നു पर जब मुझे चेत हुआ तो मैंने पाया कि हाय सीमा कैसी मैं तो वो हूँ जिसे दिग्वधु कहते हैं कालवधु समय और दिशाओं की सीमाहीन पगडंडियों पर अनंत काल से अनंत दिशाओं में तुम्हारे साथ साथ चलती आ रही हूँ चलती चली जाऊँगी इस यात्रा का आदि ना तो तुम्हें स्मरण है ना मुझे और अंत तो इस यात्रा का है ही नहीं मेरे सहयात्री അപ്പോൾ കണ്ണൻ വരച്ച ആ വരയിൽ സീമന്തരേഖയിൽ ലജ്ജാവതിയായി നിൽക്കുന്ന രാധ അടുത്ത നിമിഷം പര ജപുമുച്ചി ചേതു ആ ചിന്തകളിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഉണർന്നു ചേതു ഹോന എന്ന് പറഞ്ഞാൽ ഹോഷ്മയാനാ ജപുമേ ഹോഷ്മയാകെ അല്ലെങ്കിൽ ഞാൻ ബോധതലത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു അല്ലെങ്കിൽ മേരി സുധീക്കേ സാത്ത് മേ സൂചനയിലകി തുമ്മേനെ പായ അപ്പോൾ എനിക്ക് മനസ്സിലായി ഹായ് സീമാ കേസി ഇത് അതിരല്ലല്ലോ എഹ് കെ സി സീമാ ഹെ കണ്ണൻ വരച്ചിട്ടതൊരു ഒരു അതിരല്ല എന്നെ ഒരതിരിൽ തളച്ചിട്ടതല്ല ഇതൊരു ബോർഡർ ലൈൻ അല്ല കണ്ണൻ എൻ്റെ നെറുകയിൽ ചാർത്തിയത് ഒരു ബോർഡർ ലൈൻ അല്ല എന്നെ തളച്ചിട്ടതല്ല ക്യൂക്കി മെത്തോ വോ ഹും ഞാൻ ഒരിക്കലും കണ്ണൻ്റെ അടിമയായിരിക്കുന്നവളല്ല മറിച്ച് ഞാൻ ദിഗ്വധുവാണ് കാലുവധുവാണ് അപ്പോൾ എന്താണ് രാധയെ ദിഗ്വധു എന്ന് വിളിക്കുന്നത് ദിഗ്വധു എന്ന് വിളിക്കുന്നത് ക്യൂക്കി സഭീ ജഗ വ്യാപ്തഹ അപ്പോൾ കണ്ണനും രാധയും തമ്മിലുള്ള ആ റിലേഷൻ എന്ന് പറയുന്നത് അവരുടെ എന്താ പറയുക അവരുടെ ആ യുഗ യുഗങ്ങൾക്ക് അതീതമാണ് മന്യന്ത്രങ്ങൾക്ക് അതീതമാണ് അതായത് സമയമോ ദിശയോ കാലമോ അങ്ങനെയുള്ള ബന്ധനങ്ങളിലൊന്നും ബന്ധിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ബന്ധമല്ല കൃഷ്ണൻ്റെയും രാധയുടെതും അത് വളരെ അദ്വിതീയമായൊരു റിലേഷനാണ് അനന്തകാലമായി ആ റിലേഷൻ എന്ന് തുടങ്ങിയെന്നോ അല്ലെങ്കിൽ അത് എന്ന അവസാനിക്കുമെന്നോ ആർക്കും പറയാൻ പറ്റാത്തൊരു ബന്ധമാണ് അപ്പോൾ കണ് രാ കണ്ണന് വേറെ ഭാര്യമാരൊക്കെ ഉണ്ടായി പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കുന്നത് എപ്പോഴും കണ്ണനെയും രാധയെയാണ് രുക്മിണിയേന്നും നമ്മൾ പിന്നീടേ ഓർക്കുള്ളൂ കണ്ണൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് മറ്റാരെയും നമ്മൾ ഓർക്കുന്നില്ല കണ്ണൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് അല്ലെങ്കിൽ അതിനേക്കാളും മുന്നേ നമ്മൾ ഓർക്കുന്നത് രാധയാണ് രാധയും കണ്ണനും കണ്ണനും രാധയും എന്നൊരു ചിന്ത മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരാ രാധേ ശ്യാം രാധാകൃഷ്ണൻ അങ്ങനെയൊരു സങ്കല്പമാണ് അപ്പം അങ്ങനെയുള്ള രണ്ടു പേർ അവിടെ എങ്ങനെയാണ് അതിര് വരുന്നത് സീമ അവിടെ ഒരു അതിരില്ല കാരണം ഞങ്ങളുടെ റിലേഷൻ തുടങ്ങുന്നതെന്ന് പറയുന്നത് ആർക്കും അറിയില്ല അത് എപ്പോൾ തുടങ്ങിയതാണെന്ന് സമയമോ ദിശയോ അല്ലെങ്കിൽ കാലമോ അതിന് അതിനൊന്നും ബന്ധിക്കാൻ കഴിയാത്ത അദ്വിതീയമായ ഒരു ബന്ധനമാണ് ഞങ്ങളുടേത് ആർക്കും പൊട്ടിക്കാനാകാത്ത ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത ഒരു വേറിട്ട റിലേഷനാണ് ഞങ്ങളുടേത് അനന്തകാലമായി വ്യാപിച്ചു പോരുന്ന ഒന്നാണത് അപ്പോൾ ആ റിലേഷൻ എന്ന് പറയുന്ന മനസ്സെ ജുഡീഹെ മനസ്സുകൾ കൊണ്ട് അടുത്ത് പോയവരാണ് ഞങ്ങൾ അങ്ങനെയുള്ള ആ ഒരു റിലേഷൻ അപ്പോൾ അതിനെയാണ് അവിടെ ദിഗ്വധു കാലുവധു എന്നൊക്കെ രാധ പറയുന്നത് ഞാൻ കണ്ണൻ്റെ ദിഗ്വധു ആണ് ദിഗ്വധു അല്ലെങ്കിൽ കാലുവധു എന്ന് പറയുന്നതാണ് കാല കാലം വധുവാക്കിയവളാണ് ഞാൻ കണ്ണൻ്റെ വധുവായിട്ട് കാലം കൽപ്പിച്ചവളാണ് ഞാൻ ദിഗ് ദിഗ് വധു ഓർ കാലുവു എന്ന് അതാണ് പറയുന്നതാണിത് സമയ ദിശ കാല് ആദികേ ബന്ധൻസേ ഹമേ ബാന്തന ഹി സക്തേ അതാണ് അവിടെ പറയുന്നത് അപ്പോൾ ദി വധൂഹെ ഓരോ ദിഗന്ധങ്ങളിലും ഓരോ ദിഗന്ധങ്ങളിലും അല്ലെങ്കിൽ ആ ഒരു ദിശ അതാണ് ഉദ്ദേശിക്കുന്നത് ദിശ ദിഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ സമസ്ത ദിശകളിലും അല്ലെങ്കിൽ സമ്പൂർണ കാലങ്ങളിലും ഞാൻ തന്നെയാണ് കണ്ണൻ്റെ വധു ഉസ്കി സമയം ആർ ദിശാവി സീമാഹീനു പകിടണ്ടിയാഹേ സമയത്തിൻ്റെയോ ദിശയുടെയോ ഒക്കെ അതിരില്ലാത്ത വഴികളിൽ അനന്തകാലസേ അനന്തകാലമായി അനന്ത ദിശ ദിശാവുമേ തുമാരെ സാത് സാത്ത് ചെൽത്തി അറിഹം ചെൽത്തി ചെലി ജാവുങ്കേ അപ്പോൾ അനന്തകാലസേ അനന്ത ദിശാവുമേം അനന്തകാലമായി എന്ന് തുടങ്ങിയ ബന്ധമാണെന്നറിയില്ല അനന്ത ദിശാവുമേം അതിൻ്റെ ദിശകൾ എങ്ങോട്ടാണെന്നറിയില്ല ആ റിലേഷൻ്റെ വ്യാപ്തി ഡെപ്ത്ത് അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല ആ ഒരു സമയോർ സീ ദിശാവും കി സീമാഹീന പകിടേണ്ടി സീമകളില്ലാത്ത അതിരുകളില്ലാത്ത പകിടേണ്ടി വഴികളിൽ സമയത്തിൻ്റെയോ കാലത്തിൻ്റെയോ അതിരുകളില്ലാത്ത വഴികളിൽ പരസ്പരം ബന്ധിക്കപ്പെട്ട രണ്ടുപേരാണ് ഞങ്ങൾ അന്യോന്യം ശക്തികളായി മാറിയവരാണ് പരസ്പരം താങ്ങും തണലുമായവരാണ് മനസ്സുകൊണ്ട് അടുത്തവരാണ് കണ്ണൻ്റെ ദിഗ്ബധവും കാലവധവും ഒക്കെയാണ് ഞാൻ ആ ഞാൻ എങ്ങനെയാണ് സീമാമേയും ബന്ധി കണ്ണൻ്റെ ആ അതിരിൽ കെട്ടപ്പെട്ടു പോയവൾ എന്ന് വിളിക്കുന്നത് കാരണം ഞങ്ങളെ അതിരുകളില്ലാത്തവരാണ് ഞങ്ങൾക്ക് അതിരുകളില്ല സമയമോ ദിശയോ കാലമോ അങ്ങനെ ഒന്നിനും ഞങ്ങളെ ബന്ധിക്കാൻ കഴിയില്ല അനന്തകാലമായി കണ്ണനും ഞാനും പരസ്പരം കെട്ടപ്പെട്ടു പോയവരാണ് മനസ്സെ ജുഡീഹ് മനസ്സ് കൊണ്ടടുത്തു പോയവരാണ് അവർ അനന്ത്കാലസേ അനന്ത് ദിശാവുമേ തുമാരെ സാത്ത് സാത്ത് ചെൽത്തി അറിയൂവും പരസ്പരം ഒന്നിച്ച് ഒരു മനസ്സായി മുന്നോട്ട് പോകുന്നവരാണ് ചെൽത്തി ജലീജാവുങ്കി ഈ റിലേഷൻ ഇനിയും അങ്ങനെ തന്നെ ചെൽത്തി ജലീജാവൂങ്കി തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും പർ ജബ് മുച്ചയെ ചെയ്തു പോവുക तो वो आदिम राधा जिंदगी नो कृष्ण ने मुझे सीमा में बांध रखा है आ, अगले ही क्षण वो सोचती है कि वो संभव नहीं है क्योंकि हमारे बीच कोई सीमा नहीं है क्योंकि मैं तो कृष्ण के दिग्वधु है कालवधु है समय दिशा आ, काल आदि के बंधन में आ, कोई ही हमें बांधा नहीं सकता अनंत काल से मैं ही कृष्ण की सखी हूँ हमारा जो संबंध है वो मन से जुड़ी हुई है ना? और यह जो बंधन है वो अनंत काल से अनंत दिशाओं में परिव्याप्त है समय और दिशाओं की जो रास्ता है पगडंडी है वो सीमाहीन पगडंडी है उस पर हम एक दूसरे से जुड़कर चलती आ रही हूँ और यह संबंध जो है वो आगे भी चलती ही चली जाऊंगी या बंधन तुर्ण इंगने तेम अवड़े राधा अड़ता फाइंडिंग ए नोक ഈ യാത്രക്കാർ സ്മരണേ നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്ര അതിൻ്റെ ആദി അതിൻ്റെ തുടക്കം നാത്തോ തെ നാ മു നമ്മൾ തമ്മിൽ തമ്മിൽ ഒരുമിച്ച് തുടങ്ങിയ ഈ യാത്രയുടെ ആദി ആരംഭം അത് എവിടെ നിന്നായിരുന്നു എന്ന് നിനക്കും ഓർമ്മയില്ല മുജെ വി അതിനീഹെ എനിക്കും ഓർമ്മയില്ല അവർ അന്തു തോ ഈസ് യാത്രാക്കാ ഹേ ഹീനഹീം ഇനി ആ യാത്രയുടെ അവസാനം നമ്മൾ ഒരുമിച്ചുള്ള ഈ സ്നേഹബന്ധത്തിൻ്റെ ഒരുമിച്ചുള്ള ഈ യാത്രയുടെ അവസാനം ഹേ ഹി നഹീം അവസാനം എന്നൊന്നില്ല തന്നെ അതായത് ഈ യാത്ര നമ്മൾ ഒന്നിച്ചുള്ള ഈ യാത്ര ഇന്ന് തുടങ്ങിയെന്ന് നിനക്കും അറിയില്ല എനിക്കും അറിയില്ല ഇനി ഈ യാത്രയ്ക്ക് ഒരു അവസാനം എന്ന് പറയുന്നത് സംഭവ്യവുമല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത് മേരേ സഹയാത്രീ അപ്പോൾ അടുത്ത കണ്ടുപിടുത്തം അതാണ് കണ്ണൻ രാധയ്ക്ക് ആരാണ് എന്നത് അടുത്തതായി രാധ കണ്ടെത്തുന്നത് എന്താണ് കണ്ണൻ മേരെ സഹയാത്രി ഹേ ഹേ സഹയാത്രി മേരെ സാത്ത് ചലനേവാല എൻ്റെ ഒപ്പം എന്നാണ് അതായത് കാലത്തിനും സമയത്തിനും ദിശയ്ക്കും ഒക്കെയായി അതീതമായി ആ ബന്ധങ്ങൾക്ക് ആ ബന്ധനങ്ങൾക്കൊക്കെ അതീതമായി അനന്തകാലമായി എനിക്കൊപ്പം സഞ്ചരിക്കുന്നവനെ ഈ ബന്ധം അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്ര എന്ന് തുടങ്ങിയെന്ന് എനിക്കോ നിനക്കോ നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ യാത്രയ്ക്ക് ഒരിക്കലും ഒരു അവസാനവുമില്ല അതുകൊണ്ട് തന്നെ എനിക്കൊപ്പം സഞ്ചരിക്കുന്ന നീ എൻ്റെ സഹയാത്രികനാണ് അപ്പോൾ ഇവിടെ കണ്ടെത്തുന്നത് കണ്ണൻ എൻ്റെ സഹയാത്രികൻ എന്നാണ് തോ രാധ കെഹരഹീഹെ കി രാധ കെഹരഹി ഹെ ക്യാക്കറി ഹെ രാധ കൃഷ്ണക്ക് ദിഗ്വധു യാണി ഏർ കാലുവധു ഹെ ആർ ആ ये तो सब सब जगह व्याप्त है इसकी समय दिशा काल आदि के बंधन में इसे बांधा नहीं जा सकता और अनंत काल से राधा ही कृष्ण की सखी है और उन दोनों का जो संबंध है वो मन से जुड़ी हुई है वे एक दूसरे से जुड़ी हुई है और दोनों का जो दोनों की जो यात्रा है उसका आरंभ आ, कब हुआ है इसके बारे में न राधा को पता है ना कृष्ण को पता है और इसका अंत कब हो जाएगा उसका अंत ही नहीं है इसका अंत अंत ही नहीं है दोनों के बीच जो आ, संबंध है दोनों मिलकर जो जो रास्ते से जो दोनों मिलकर जो यात्रा चल रहे हैं जो यात्रा कर रहे हैं दोनों मिलकर और इस यात्रा का कोई अंत ही नहीं है मेरे सहयात्री हम दोनों का जो संबंध है और हम दोनों मिलकर जो यात्रा कर रहे हैं उसका कोई अंत ही नहीं है हे, मेरे सहयात्री അപ്പോൾ ഇവിടെ രാധ കണ്ടെത്തുന്നത് കണ്ണൻ രാധയുടെ സഹയാത്രികൻ എന്നാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ഓരോന്നായിട്ടും നമ്മളത് മനസ്സിൽ വെക്കണം ആദ്യം എൻ്റെ അന്തരംഗ മിത്രി എന്ന് പറഞ്ഞിരുന്നു പിന്നെ രക്ഷക ഹേ ആറ് മേര ലക്ഷ്യ ഹേ എന്ന് പറയുന്നുണ്ട് സഹോദര ഹേ ബന്ധു ഹെ എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ കണ്ണൻ്റെ എന്ത് പറയുന്നുണ്ട് ശിശു അല്ലേ തൻ്റെ കുഞ്ഞായിട്ട് പറയുന്നുണ്ട് കണ്ണൻ തൻ്റെ ശിശു ഹെ എന്ന് പറയുന്നുണ്ട് അതുകൂടാതെ പിന്നീട് വരുന്ന വരികളിൽ പറയുന്നുണ്ട് എന്താണ് തൻ്റെ ശക്തി ആവാഹിച്ച് ലീലകൾ ആടുന്നവനാണ് കണ്ണൻ എന്ന് പറഞ്ഞു മേരി ശക്തിക്കോ ലേക്കർ ലീലായേം കർണേവാല പ്രഭു ഹേ എന്ന് പറയുന്നുണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് എന്നെ ഒരു സീമയിൽ ഒരു അതിരിൽ എന്നെ ബന്ധിച്ചവനാണ് എന്ന് രാധ പറഞ്ഞ ശേഷം രാധ തന്നെ അത് തിരുത്തുന്നു ഓ സംഭവ ഹീനേ അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ല കൂക്കി ഞങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻ എന്ന് പറയുന്നത് അനന്ത്കാല സെ സമയ ദിശാ കാല ആദിക്ക് ബന്ധനമേ ഹെ കൊയ് ബാധാഹ് സക്ത അനന്തകാല സെ ഏകദൂസരേ ജുടേ ഹെ ഹൈ മെഹി കൃഷ്ണക്കി സഖി ഹു ഓർ ഹാരാ സംബന്ധ മനു കംബന്ധലി കൃഷ്ണ മേരാ സഹയാത്രീ അതുകൊണ്ട് തന്നെ കണ്ണനൻ്റെ സഹയാത്രികനാണ് എന്നാണ് രാധ അവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ തൽക്കാലം അത്രയും നിർത്താം